ദേശീയ തലത്തിൽ ബി ജെ പി താഴെപ്പോയി. സാധാരണ ഇത്തരത്തിൽ ദേശീയ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ ബി ജെ പിക്ക് ഒരു അവസരം കൊടുക്കാത്ത മണ്ണായിരുന്നു കേരളം. പക്ഷെ ആ കേരളത്തിൽ ബി ജെ പി കയറി വരികയും ചെയ്തു. ഇടതുപക്ഷം അടിഞ്ഞില്ലാതെ ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഒന്ന്, ബി ജെ പി ഒന്ന്, എൽ ഡി എഫ് ഒന്ന്, അങ്ങനെ ആയിരുന്നു അവസാനം കണ്ട ഒരു കണക്ക്. എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷം ഇത്രയധികം താഴേക്ക് പോകാൻ കാരണം? അവരുടെ തോൽവിക്ക് കാരണം എന്തായിരിക്കും? രണ്ടാം പിണറായി സർക്കാർ വരുന്നതിന് മുന്നിലുള്ള സർക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി കൂടും അവരെ സപ്പോർട്ട് ചെയ്തതുപോലെയായിരുന്നു. കാരണം മൊത്തം പ്രളയം, കൊറോണ, അത് ഇത് പറഞ്ഞിട്ട് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുകളായിരുന്നു. അതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ മേഖലയിലാണെങ്കിലും അതിൽ അഴിമതികൾ ഇല്ലാന്നല്ല, പക്ഷെ കുറച്ചും കൂടെ പുറത്തേക്ക് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, നമ്മളിതിനൊക്കെ രക്ഷപ്പെടുത്തി, അങ്ങനെ ഇവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നുമില്ല. അപ്പൊ അവരുടെ പ്രവർത്തനം മൊത്തം അഴിമതിയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി. എന്തെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു അക്രമമോ അഴിമതിയോ അവിടെ ഉണ്ടാകും. ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ എൽ ഡി എഫിന്റെ സീറ്റ് കുറെ കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ എൽ ഡി എഫിനോടുള്ള വിശ്വാസം ആളുകൾക്ക് കുറെ കുറഞ്ഞു എന്നുള്ളതാണ്. അതായത് അവർക്ക് പ്രവർത്തനത്തിൽ അവർ കുറെ കൂടെ പിന്നോട്ട് പോയി എന്നുള്ളത് ഒരു കാരണമാണ്. ഇപ്പൊ ഈ സുരേഷ് ഗോപിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഞാനും തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വിജയമായിരുന്നത്. അവർ ഫസ്റ്റ് വന്ന സമയത്ത് ഇതേപോലെ ലീഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോൾ പോവുമായിരിക്കും. ബട്ട് എനിക്ക് തോന്നുന്നത് പേഴ്സണലി സുരേഷ് ഗോപി അവിടെ ജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആക്ടർ എന്നുള്ളുപരി അദ്ദേഹത്തെ നല്ലൊരു വ്യക്തി എന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, നല്ല മനുഷ്യനാണ് രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊരു മെയിൻ ഫാക്ടറാണ്. ഈ വടകരയിൽ അപ്പോൾ എന്തുകൊണ്ട് ഷൈല ടീച്ചർ തോറ്റു എന്നാണ് വിചാരിക്കുന്നത്? അവിടെ ഷാഫിയാണ് ഒപ്പോണന്റ്. പക്ഷേ വന്ന സമയത്തെ ഈ ശൈലജ ടീച്ചറിനേക്കാൾ നല്ലൊരു മത്സരാർത്ഥി ഒരു പക്ഷേ വടകരയിൽ അവതരിപ്പിക്കാൻ സി പി എമ്മിന് ഇല്ല. എന്നിട്ട് പോലും ഈ ഷാഫി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയധികം അവിടെ അടിച്ചു കയറി വരണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ അവിടെ? ജനങ്ങളുടെ മനസ്സിൽ ഷാഫി പറമ്പിൽ ഒരു സ്ഥാനമുണ്ട്. അതെങ്ങനെയാണ്? നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട കുഞ്ഞുകുഞ്ഞു ഉമ്മൻചാണ്ടിയുടെ പാതയിലാണ് അദ്ദേഹം വളർന്നു വന്നത്. ഈ പാർട്ടിയിലേക്ക് അദ്ദേഹത്തെ കൈപിടിച്ച് കൊടുന്നത് തന്നെ ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തിരുന്ന അദ്ദേഹം ഓരോരുത്തർക്കും ചെയ്തിരുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടു വളർന്നുകൊണ്ട് തന്നെ അതിനനുസരിച്ചാണ് മൂപ്പര് ജനങ്ങളെ സേവിക്കുന്നത്. ഇപ്പോൾ മൂപ്പര് സ്വന്തമായിട്ട് ഒരു എം പിയുടെ ഓഫീസ് വരെ തുടങ്ങി. ആ ഉദ്ഘാടനത്തിന്റെ ടൈമിൽ വരെ മൂപ്പര് ഓരോ ആളുകളുടെയും പ്രശ്ന പരിഹാരത്തിന് വേണ്ടി മൂപ്പര് നിലകൊണ്ടിരുന്നു. എന്താവണം ഒരു പൊളിറ്റീഷ്യൻ? എങ്ങനെ ആയിരിക്കണം പൊളിറ്റിക്സ്? ഈ യൂത്തിന് പൊളിറ്റിക്സിനോട് താല്പര്യം കുറയണമെങ്കിൽ അതിനിവരും കാരണമായിരിക്കില്ലേ? എന്താവണം, എങ്ങനെയാവണം? ഞാൻ ശ്രദ്ധിച്ച എന്താന്ന് വെച്ചാല് പൊളിറ്റിക്സ് വേണം, സമൂഹത്തിലെ പൊളിറ്റിക്സ് വേണം. പക്ഷേ അത് ഒരു ഇപ്പൊ കാണാൻ സാധിക്കുന്ന വെച്ചാൽ ഒരു അയാൾ ആ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങളെ ജനറേഷനിലുള്ളവരെ അരാജകവാദികളായി കാണുന്നു. ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്ന ഒരു ഒരു ട്രെൻഡ് ഉണ്ട് മൊത്തത്തിൽ. അതായത് വോട്ട് ചോദിക്കുന്ന സമയത്ത് മാത്രം അത് ചെയ്യും ഇത് ചെയ്യുന്നു മാത്രം പോരാ, ആ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ കൊടുത്ത വാക്കിന് അവിടെ ഒരു വാല്യൂ ഉണ്ടെന്നുള്ളതും അത് ചെയ്ത് കാണിക്കണം എന്നുള്ളൊരു മനസ്സുകൂടെ ഉണ്ടാവണം. ഈ ഇലക്ഷൻ സമയത്ത് എല്ലാവരും ഒരു വാഗ്ദാന പത്രിക കൊണ്ട് നമ്മുടെ കയ്യിലേക്ക് തരും. പക്ഷെ പിന്നീട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, 5 വർഷം മുമ്പ് പോയതാണല്ലോ പിന്നെ ഇപ്പോഴാണല്ലോ കാണുന്നത്. അങ്ങനെയൊക്കെ തന്നെ ആണോ ഈ പൊളിറ്റീഷ്യൻസിന്റെ? ദാറ്റ്സ് എ റിയാലിറ്റി. അതൊരു റിയൽ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഞങ്ങളൊരു ട്രൈബൽ ഏരിയസിലേക്ക് പോകുന്നു, ഷെഡ്യൂൾഡ് ആയ ട്രൈബൽ ഏരിയസിലെ. സോ അവിടെ പോയപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു അവിടെ കറണ്ട് ഇല്ല, വെള്ളമില്ല, അപ്പോൾ ഇവർ ഓട്ടേക്ക മാത്രം കൊണ്ടുവരും, പിന്നെ ഓരോട്ട് കാണില്ല. അപ്പോൾ ലിറ്ററലി നമ്മളുടെ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണത്. കാരണം അവർ വോട്ട് ചോദിക്കും, ആ വോട്ട് കഴിഞ്ഞാൽ ഓരോ പോകും. ഇപ്പോൾ ഈ റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതൊക്കെ നോക്കേണ്ടതാണ്. പക്ഷേ ഈ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കണില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സെൻസസ് നടന്നത് ഇപ്പോൾ 2011 കറക്റ്റ് സെൻസസ് ആണ്. ഇതുപോലും ഒരു കറക്റ്റായിട്ട് നമ്മളുടെ ഒരു പാർലമെൻ്റ് അല്ലെങ്കിൽ നമ്മളൊരു ഗവൺമെൻറ് സിസ്റ്റം കൊണ്ടുപോകണില്ല. സോ നമുക്ക് എന്താക്കി ഉറപ്പിക്കുക ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ആ അപ്പോൾ വോട്ടിട്ടാൽ വോട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ആണല്ല. ഏറ്റവും സി പി എമ്മിന് കിട്ടിയ അതേ വോട്ടാണ് ഇപ്രാവശ്യവും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കിട്ടിയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ 100,000 അടങ്ങുന്ന വോട്ടുകളാണ് കോൺഗ്രസിന്റെ വോട്ടുകൾ ബി ജെ പിക്ക് ചോർന്നിട്ടുള്ളത്. ആ ഒറ്റ കാര്യം പോലും ഇവിടുത്തെ ഒരു വിദ്യാർത്ഥികൾക്കും പറയുന്നില്ല. കാരണം മീഡിയ തൃശ്ശൂരിൽ ബി ജെ പി ജയിപ്പിച്ചു. അതെ, പിന്നെന്താ അവിടെ പാർട്ടി ഓഫീസ് പൊളിക്കലും തല്ലലും എന്താ അവിടുത്തെ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കച്ചറ ഇതൊന്നും ആരും അറിയുന്നില്ല. ഈ മീഡിയ ആ സമയത്ത് ലൈവ് ഇട്ടിരുന്നു. ഓക്കെ, പിന്നെ അത് മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലും ഒരു സീറ്റായിരുന്നു ഇടതുപക്ഷത്തിന്, ഇപ്രാവശ്യം ഒരു സീറ്റാണ്. വോട്ടിന്റെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നു മീഡിയക്ക് നല്ല മണ്ഡലം പാലക്കാട് മണ്ഡലം കുറഞ്ഞു നിങ്ങൾക്കും നിങ്ങൾക്കും ചെറിയൊരു വലതുപക്ഷ ഉറപ്പായും നവകേരള സദസ് നടന്ന സമയത്ത് ബസ് വന്നു. ബസ്സിനെ കുറിച്ച് വളരെ വലിയ വലിയ എന്താ പറയാ വാർത്തകളാണ് കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം എന്താ ഈ
ട്രെയിനിലെ ബർത്ത് മറിഞ്ഞിട്ട് ഒരു യാത്രക്കാരൻ മരിച്ചു. ഫ്ലൈറ്റ് വിമാനത്താവളത്തില് അവിടുത്തെ ഭിത്തി തകർന്നിട്ട് ഒരു ടാക്സി ഡ്രൈവർ മരിച്ചു. ഇത് എത്രത്തോളം ഈ മാധ്യമങ്ങള് ഇവിടെ ആ പ്രചരിപ്പിച്ചു എന്നതൊരു ചോദ്യമാണ്. തെരഞ്ഞെടുപ്പ് സെലക്റ്റീവായിട്ടുള്ള വാർത്തകൾ മാത്രമാണോ മാധ്യമം കൊടുക്കുന്നുള്ളത് എന്നുള്ളത് ഒരു ചോദ്യം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇടതുപക്ഷ ഭരണം ഏറ്റവും നന്നായി തന്നെയായിരുന്നു. ഇപ്രാവശ്യം അതേ നല്ല രീതിയിൽ തന്നെയാണ് ഭരണം നടക്കുന്നത്. പറയട്ടെ, ഇത് ഞാൻ പറയുമ്പോ ന്യൂ ജനറേഷന് അല്ലെങ്കിൽ എന്താ പറയാ ഓൺലൈൻ മീഡിയയെ താല്പര്യമായിട്ടുള്ള മനുഷ്യന്മാർക്ക് എന്തായാലും ഇടതുപക്ഷ വിരുദ്ധത അത് വരും. കാരണം ഇൻസ്റ്റാഗ്രാം അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യവും കോർപ്പറേറ്റ് താല്പര്യരാണ്. അപ്പൊ കോർപ്പറേറ്റിന്റെ ആവശ്യങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന ആളുകളായോണ്ട് അങ്ങനത്തെ വാർത്തകൾ മാത്രമേ ഇവർക്ക് കിട്ടുള്ളൂ. സിപിഎമ്മിനുള്ളിൽ നിന്ന് തന്നെ വരുന്ന വലിയൊരു ഒരു ആവശ്യമാണ് ഈ പിണറായിക്കെതിരായിട്ടുള്ള ഒരു വികാരം ജനങ്ങളിൽ ശക്തമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പിണറായിയുടെ ശൈലി മാറുക, അത് പാർട്ടി തീരുമാനിച്ചോളും. മാന്യനായ ജനങ്ങളെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന മുഖ്യമന്ത്രി ജനസമ്പർക്കം എന്ന് പറഞ്ഞിട്ട് മറ്റേ ഒരു ബസ് 1.5 കോടി രൂപയ്ക്ക് ബസ്സൊക്കെ വാങ്ങി, ലിഫ്റ്റൊക്കെ അല്ലെ ബസ് വാങ്ങി ഇറങ്ങിയാലോ, അതിന്റെ എന്ത് പരിഹാരമാണ് അതിന് കണ്ടത്? വില്ലേജ് അതല്ല പറയണകൂ, യാത്രക്കാർക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതറിയോ? മുഖ്യമന്ത്രിയുടെ മാരി വാക്കിലോലി പറയുന്നത് കേൾക്കാതെ അഭിപ്രായം പറയരുത്. ഞങ്ങൾ കൂടി പറയട്ടെ, ഞങ്ങൾക്ക് പറയല്ലേ, ഞങ്ങൾ പറയട്ടെ. ഒന്നിട്ട് മാത്രല്ല, ഞങ്ങൾക്കും പറയണ്ടോ? ശരി, ഞങ്ങൾക്കും പറയണ്ടോ? ഇത് രണ്ടു കൂട്ടർക്കും ബാധകമാണ്, രണ്ടു കൂട്ടർക്കും ബാധകമാണ്. അങ്ങനെ ജനസമ്പർക്കം പരിപാടി എന്ന് പറഞ്ഞിട്ട് എന്റെ പുതിയാപ്പിളിയും മക്കളും വരുന്നമാര് വന്ന് അവിടെ ഇറങ്ങി, അവിടെ ഇറങ്ങിയിട്ട് പറയട്ടെ അവിടെ ഇറങ്ങിയിട്ട് ഒരു പരാതിയായിട്ട് ഒരു സാധാരണക്കാരന് അയാളൊന്ന് കാണാൻ പറ്റിക്കണോ? ഒരു സാധാരണ മനുഷ്യന് ചെന്നു പറയട്ടെ വില്ലേജ് ഓഫീസിൽ നിന്ന് പരിഹരിക്കാത്തൊരു പരാതി മുഖ്യമന്ത്രി അടുത്ത് ചെന്നിട്ട് പി എന്റെ അടുത്ത് കൊടുത്ത് പി അതിന്റെ എഴുതി വിട്ടു വില്ലേജ് ഓഫീസറെ കാണിക്കുക, അതിനിപ്പോ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലില്ല. അവിടെ പരാതികൾ വാങ്ങാൻ കൗണ്ടറുകളും കാര്യങ്ങളും എല്ലാം പ്രവർത്തിച്ചിരുന്നു. മാത്രമല്ല ആ ഏത് മണ്ഡലത്തിലാണോ വരുന്നത് ആ മണ്ഡലത്തിലെ തലേ ദിവസവും പിറ്റേ ദിവസവുമായി അവിടുത്തെ ആളുകളെ കാണാൻ തിരഞ്ഞെടുത്ത ഈ പുതിയ എന്റർപ്രണേഴ്സ് ആണെങ്കിൽ അങ്ങനെ പല സാംസ്കാരിക പ്രവർത്തകരാണെങ്കിൽ അങ്ങനെ ഓരെല്ലാരും കാണാനുള്ളൊരു വേദി ആ മന്ത്രിമാരെ ഒക്കെ നിരത്തി നിർത്തിയിട്ടുള്ളൊരു വേദി അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. എല്ലാ എത്ര കണക്കിന് ആളുകളാണ് അവിടെ പങ്കെടുത്ത് ഓരും അവിടെ പരാതികൾ ഏൽപ്പിച്ചിട്ടുണ്ട്, കുറെ പരാതികൾ പരിഹരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു ഓണ്ടർപ്രണേഴ്സ് അതേപോലെ അവിടുത്തെ ആളുകളെ വെച്ചിട്ട് രാവിലെ അവിടെ പരിപാടി നടത്തിയെന്ന്. എന്ത് ചെമ്മീനും വളമ്പാൻ അല്ലാതെ കാര്യം പറയാനല്ല അവിടെ നടത്തിയിരുന്നത്.